അവൻ ഗോൾ ഹൗസ് ഓൾ ബസ് സ്റ്റാൻഡ് പയ്യന്നൂർ. മംഗല്യ സ്വപ്നങ്ങൾക്ക് ചാരുതേകാൻ കല്ലറയ്ക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ. പയ്യന്നൂർ റൂറൽ ബാങ്ക്, വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. ശുദ്ധമായ പാൽ, ഒരു ജനതയുടെ വിശ്വാസം. ജനതാ പാൽ, തികച്ചും പുതുമയോടെ. കൃഷ്ണ ട്രേഡേഴ്സ്, ലത്തീഫിയാസ് കോളിന് സമീപം, ബൈപാസ് റോഡ്, പയ്യന്നൂർ. പ്യൂരിറ്റി ഗോൾഡ്, പ്യുവർ ട്രഡീഷൻ, മനോഹർ ജ്വല്ലറീസ്, ജ്വല്ല ഹൗസ്, ജ്വൽ ജംഗ്ഷൻ, പയ്യന്നൂർ, സിൻസ് 1938. ബാഗ് ബസാർ, നിയർ ഹോട്ടൽ ടോപ് സ്റ്റാർ, ഓൾഡ് ബസ് സ്റ്റാൻഡ്, മെയിൻ റോഡ്, പയ്യന്നൂർ. കോഓപ്പറേറ്റീവ് നാഷണൽ കോളേജ്, പെരുമ്പ, പയ്യന്നൂർ. നമസ്കാരം, ന്യൂസ് അവറിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കൊൽക്കത്തയിലെ ആർ ജേക്കർ മെഡിക്കൽ കോളേജിലെ ഡോക്ടറുടെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ നടന്ന പ്രതിഷേധ പരിപാടി CPM ജില്ലാ സെക്രട്ടറി MV ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഞെട്ടലുണ്ടാക്കുന്നതാണെന്നും പല നടിമാരും പീഡനം സഹിച്ചാണ് സിനിമാ രംഗത്ത് തുടരുന്നതെന്നും MV ജയരാജൻ. പഴയങ്ങാടി താലൂക്ക് ആശുപത്രിയോട് അധികൃതർ കാണിക്കുന്ന അവഗണനയിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് കല്യാശ്ശേരി മണ്ഡലം കമ്മിറ്റി സൂപ്രണ്ടിന്റെ ഓഫീസ് ഉപരോധിച്ചു. പ്രവർത്തകരും പോലീസും തമ്മിൽ വാക്കേറ്റം. യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് വിജിൽ മോഹൻ ഉപരോധ സമരം ഉദ്ഘാടനം ചെയ്തു. വലിയപറമ്പ് ദ്വീപിൽ നിന്നുള്ള തീർത്ഥാരാമൻ ദേശീയ സെപക് താക്രോ ടീമിന്റെ കുപ്പായം അണിയാനുള്ള തയ്യാറെടുപ്പിൽ. ചൈനയിലെ കിംഖാഡോയിൽ നടക്കുന്ന അണ്ടർ 23 സെപക് താക്രോ ബീച്ച് ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിനുള്ള ഇന്ത്യൻ ടീമിൽ ഇടം കണ്ട് തീർത്ഥാരാമൻ. കേരളത്തിനിത് അഭിമാന നേട്ടം. പുലാത്തറ പാപ്പിനിശ്ശേരി KSTP റോഡിൽ താവം മേൽപ്പാലത്തിൽ തെരുവിളക്കുകളില്ലാത്തതും റോഡിലെ കുഴികൾ കാരണവും അപകടങ്ങൾ പതിവാകുന്ന സാഹചര്യത്തിൽ പ്രതിഷേധവുമായി BJP രംഗത്ത്. മേൽപ്പാലത്തിന് മുകളിൽ ഓലച്ചൂട്ട് കത്തിച്ച് BJP കല്യാശ്ശേരി മണ്ഡലം കമ്മിറ്റിയുടെ പ്രതിഷേധം. വാർത്തകൾ വിശദമായി. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഞെട്ടലുണ്ടാക്കുന്നതാണെന്നും പല നടിമാരും പീഡനം സഹിച്ചാണ് സിനിമാ രംഗത്ത് തുടരുന്നതെന്നും CPM ജില്ലാ സെക്രട്ടറി MV ജയരാജൻ. കൊൽക്കത്തയിലെ RGK മെഡിക്കൽ കോളേജിലെ ഡോക്ടറുടെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ നടന്ന പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ജയരാജൻ. സ്ത്രീ പുരുഷ സമത്വത്തിന് വേണ്ടി വാദിക്കുന്നവർ സ്ത്രീകൾക്ക് നൽകുന്ന വേതനം പുരുഷന്മാരെക്കാൾ കുറവാണ്. മലയാള സിനിമ ലോകത്തിന് അഭിമാനമാണ്. അതുകൊണ്ട് സിനിമാ വ്യവസായത്തെ സംരക്ഷിച്ച് തെറ്റ് ചെയ്യുന്നവരുടെ പേരിൽ നടപടി സ്വീകരിക്കണം. ഹേമ കമ്മിറ്റിയുടെ അഭ്യർത്ഥന മാനിച്ചാണ് റിപ്പോർട്ട് പുറത്തുവിടാതിരുന്നത്. പുറത്തുവിട്ടാൽ മാധ്യമങ്ങൾക്ക് അത് പൈങ്കിളിക്കഥയാകും. പൈങ്കിളിക്കഥകളല്ല വേണ്ടത്, സ്ത്രീകൾക്ക് സുരക്ഷയാണ് വേണ്ടതെന്നും MV ജയരാജൻ പറഞ്ഞു. അതിലേറെ ഗൗരവമായ പ്രശ്നം സ്ത്രീ പുരുഷ സമത്വത്തിന് വേണ്ടിയിട്ട് വാദിക്കുന്നവർ സ്ത്രീകൾക്ക് നൽകുന്ന വേതനം പുരുഷന്മാരെക്കാൾ കുറവാണ്. ഇങ്ങനെ നാനാ രീതിയിലുള്ള പീഡനത്തിനിരയായിട്ടാണ് നാം സിനിമാ ലോകത്തെ കാണുന്നത്. മലയാള സിനിമ ലോകത്തിന് അഭിമാനമാണ്. അതുകൊണ്ട് തന്നെ രണ്ട് രീതിയിൽ മാത്രമേ ആ പ്രശ്നത്തെ സമീപിക്കാൻ കഴിയുള്ളൂ. ഒന്ന്, നമ്മുടെ സിനിമാ വ്യവസായത്തെ സംരക്ഷിക്കണം. RG മെഡിക്കൽ കോളേജിലെ സംഭവത്തെ തുടർന്ന് മെഡിക്കൽ കോളേജിലെത്തിയ മാതാപിതാക്കൾക്ക് തങ്ങളുടെ മകളുടെ മൃതദേഹം കാണാൻ സാധിച്ചത് 3 മണിക്കൂർ കഴിഞ്ഞാണ്. ഇത് സംശയം വർദ്ധിപ്പിക്കുന്നതാണ്. ഇതിനിടയിൽ ആത്മഹത്യയാണെന്ന് വരുത്തി തീർക്കുവാനുള്ള ശ്രമവും നടന്നു. എന്നാൽ ആത്മഹത്യയാക്കുവാനുള്ള മെഡിക്കൽ റിപ്പോർട്ടോ തെളിവുകളോ ഇല്ലാത്തതിനാലാണ് മൃതദേഹം കാണിക്കാൻ വൈകിപ്പിച്ചത്. മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികളും ഡോക്ടർമാരും തങ്ങളുടെ സഹപ്രവർത്തകയുടെ ദുരവസ്ഥയിൽ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോവുകയാണുണ്ടായതെന്നും MV ജയരാജൻ പറഞ്ഞു. പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ SFI, DYFI, AIDWA, NGO, KGOA,
KGNA തുടങ്ങിയ സംഘടനകളുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. മെഡിക്കൽ കോളേജ് കേന്ദ്രീകരിച്ച് നടന്ന പ്രതിഷേധ പ്രകടനത്തിൽ നിരവധി പേർ അണിനിരന്നു. പൊതുയോഗത്തിൽ PK ശ്യാമൾ അധ്യക്ഷത വഹിച്ചു. MVG MLA TV രാജേഷ്, TP അഖില, VK നിഷ, KV ഷിജിത്, RAജിത, PR ജിജേഷ്, MV ഷിമ, SDീപു, Kആദിത്യ, Pശ്രീതുൽ എന്നിവർ പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. പഴയങ്ങാടി താലൂക്ക് ആശുപത്രിയോട് അധികൃതർ കാണിക്കുന്ന അവഗണനയിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് കല്യാശ്ശേരി മണ്ഡലം കമ്മിറ്റി സൂപ്രണ്ടിന്റെ ഓഫീസ് ഉപരോധിച്ചു. പ്രവർത്തകരും പോലീസും തമ്മിൽ വാക്കേറ്റമുണ്ടായി. പ്രതിഷേധം യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് വിജിൽ മോഹൻ ഉദ്ഘാടനം ചെയ്തു. ദിവസേന 500 രോഗികൾ എത്തുന്ന പഴയങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ കഴിഞ്ഞ ദിവസം ഒരു ഡോക്ടർ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇത് രോഗികളെ ഏറെ വലച്ചിരുന്നു. പല ദിവസങ്ങളിലും സമാനമായ സാഹചര്യമാണ് ഉണ്ടാകുന്നതെന്ന് ജനങ്ങൾ പറയുന്നു. ഡോക്ടർമാർ അവധിയിൽ പ്രവേശിച്ചതും ആശുപത്രിയിലെ തിരക്ക് വർദ്ധിക്കാൻ കാരണമായിട്ടുണ്ട്. ഇതിനെ തുടർന്നാണ് പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസ് രംഗത്തെത്തിയത്. സൂപ്രണ്ടിന്റെ ഓഫീസ് പ്രവർത്തകർ ഉപരോധിച്ചു. പ്രവർത്തകരും പോലീസും തമ്മിൽ ഒന്നും തള്ളും വാക്കേറ്റവും ഉണ്ടായി. കല്യാശ്ശേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പ്രതിഷേധം യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് വിജിൽ മോഹൻ ഉദ്ഘാടനം ചെയ്തു. ഒരു സംസ്ഥാനമാണ് കേരളമെന്ന് ഇന്ന് രണ്ടാം തവണ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് വന്നപ്പോ പുതിയ ആരോഗ്യമന്ത്രിയെ വെച്ചപ്പോ അവർ പറഞ്ഞു, പാശ്ചാത്യ സംസ്കാരങ്ങൾ, പാശ്ചാത്യ രാജ്യങ്ങളിലുള്ള പോലത്തെ സംസ്കാരങ്ങൾ സാഹചര്യങ്ങൾ കേരളത്തിലെ സർക്കാർ ആശുപത്രിയിൽ കൊണ്ടുവരുമെന്ന് പറഞ്ഞു. എന്നിട്ടോ ഈ സാഹചര്യങ്ങളൊക്കെ കേവലം പ്രഖ്യാപനങ്ങളിൽ മാത്രം ഒതുങ്ങിക്കൊണ്ട് ഈ പഴയങ്ങാടിയിലെ താലൂക്ക് ആശുപത്രി ഉദാഹരണം എടുക്കുകയാണെങ്കിൽ കേവലം ബോർഡിലും ബാനറിലും മാത്രം ഒതുങ്ങുന്ന ചികിത്സാ സംവിധാനം മാത്രമാണ് ഗവൺമെന്റ് ഇത്തരം ആരോഗ്യ കേന്ദ്രങ്ങളിൽ ഒരുക്കിയിട്ടുള്ളത്. പ്രവർത്തകർ സൂപ്രണ്ട് PT അനിയുമായി ചർച്ച നടത്തി. അക്ഷയ് പറവൂർ, PP രാഹുൽ, സുധീഷ് വെള്ളച്ചാൽ, വിജേഷ് മാട്ടൂൽ, സന്ദീപ് പാണപ്പുഴ, ജിതേഷ് ചൂട്ടാട്, ശോഭിത് ഏഴോം, ശ്രീരാഗ് മാടായി, സുഫൈൽ സുബൈർ എന്നിവർ നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. കടലിന്റെയും കായലിന്റെയും മധ്യത്തിൽ സൗന്ദര്യം വഴിയുന്ന വലിയപറമ്പ് ദ്വീപിൽ നിന്നുള്ള തീർത്ഥാരാമൻ ദേശീയ സെബക് താക്രോ ടീമിന്റെ കുപ്പായം അണിയാനുള്ള തയ്യാറെടുപ്പിലാണ്. ചൈനയിലെ കിൻഗ്വാഡോയിൽ നടക്കുന്ന U23 സെബക് താക്രോ ബീച്ച് ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിനുള്ള ഇന്ത്യൻ ടീമിൽ ഇടം കൊണ്ടാണ് തീർത്ഥാരാമൻ കേരളത്തിന് തന്നെ അഭിമാനമായ നേട്ടം കൈവരിച്ചത്. പയ്യന്നൂർ കോളേജിൽ പൊളിറ്റിക്കൽ സയൻസ് അവസാന വർഷ വിദ്യാർത്ഥിയാണ് തീർത്ഥാരാമൻ. പടന്നക്കടപ്പുറം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 9-ാം തരത്തിൽ പഠിക്കുന്നതിനിടയിലാണ് സെബക് താക്രോ ഗെയിമിലേക്ക് കടന്നു വന്നത്. പിന്നീട് ഇങ്ങോട്ട് കഴിഞ്ഞ 8 വർഷവും സെബക് താക്രോ എന്ന കളി വിട്ടുള്ള ജീവിത ചര്യ തീർത്ഥയ്ക്കുണ്ടായിട്ടില്ല. കടലിൽ നിന്ന് 300 മീറ്റർ മാറിയുള്ള വീട്ടിൽ താമസിക്കുന്ന ഈ താരത്തിന് കടലോരത്തെ മണലിൽ കളിച്ചു വളർന്ന പരിചയം ദേശീയ ടീമിലേക്ക് എത്തുന്നതിന് പ്രധാന ഘടകമായതായി കരുതുന്നുണ്ട്. സെബക് താക്രോ പരിശീലിപ്പിച്ചു വരുന്ന എല്ലാവരും തീർത്ഥയുടെ സ്ഥിരാധ്വാനത്തെ എടുത്തു പറയുന്നു. വലിയപറമ്പ് ഗ്രാമപഞ്ചായത്ത് മുൻ അംഗവും മത്സ്യത്തൊഴിലാളി ക്ഷേമ സഹകരണ സംഘം പ്രസിഡന്റുമായ കുളങ്ങര രാമന്റെയും കാസർഗോഡ് മത്സ്യഫെഡ് മോട്ടിവേറ്റർ യു ഉഷയുടെയും ഇളയ മകളാണ് തീർത്ഥ. ഈ മാസം 11 ഡൽഹിയിൽ വച്ചായിരുന്നു ടീമിന്റെ തിരഞ്ഞെടുപ്പ്. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നായി 150 പേരാണ് ഡൽഹിയിൽ ദേശീയ ബീച്ച് സെബക് താക്രോ ടീം തെരഞ്ഞെടുപ്പിൽ പങ്കെടുത്തത്. കേരളത്തിൽ നിന്ന് സെലക്ഷനിൽ പുരുഷ വനിതാ കളിക്കാരായ 10 പേർ പങ്കെടുത്തിരുന്നു. അതിൽ തീർത്ഥാരാമന് മാത്രമാണ് ദേശീയ ടീമിൽ ഇടം നേടാനായത്. ഇതിനകം 10-ൽ പരം ദേശീയ മത്സരങ്ങളിൽ കേരളത്തെ പ്രതിനിധീകരിച്ച പരിചയം തീർത്ഥയ്ക്ക് അനുകൂലമായി. GFHSS പടന്നക്കടപ്പുറം സ്കൂളിൽ 9-ാം തരത്ത് പഠിക്കുമ്പോഴായിരുന്നു ഈ ഗെയിം സ്കൂളിലോട്ട് വന്നത്. ബിജു സാറാണ് ഈ സ്കൂളിൽ ആദ്യമായിട്ട് ഗെയിം ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നത്. അപ്പൊ ബഷീർ സാറിന്റെ കീഴിലായിരുന്നു നമ്മൾ ആദ്യം പരിശീലനം ഒക്കെ ഉണ്ടായിരുന്നത്. അപ്പോ സാറന്മാർ ഇന്റർനാഷണൽ ഒക്കെ പറയുമ്പോൾ നമുക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പൊ അത് സാധ്യമാകുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. സ്വപ്നം കാണാനൊക്കെ പഠിപ്പിച്ചത് അവരായിരുന്നു. പിന്നെ ജില്ലാ ടീമിലേക്ക് സെലക്ഷൻ കിട്ടിയതിന് ശേഷം ബാബുമാഷ കീഴിലായിരുന്നു പരിശീലനം എന്ന് പറയുന്നത്. ബാബുമാഷ എപ്പോഴും നമ്മളെ പ്രാക്ടീസിനായാലും ബാക്കിയുള്ള കാര്യങ്ങൾക്കായാലും എപ്പോഴും നമ്മളെ സപ്പോർട്ട് ചെയ്ത് നമ്മളെ ഇൻസ്പയർ ചെയ്തുകൊണ്ട് ഇരിക്കുന്ന ഒരാളാണ്.
ജൂനിയർ സീനിയർ വിഭാഗങ്ങളിലായി 3 ദേശീയ മത്സരങ്ങളിൽ കേരളത്തിന് വെങ്കല മെഡൽ നേട്ടമുണ്ടാക്കിയ ടീമിൽ അംഗമായിരുന്നു. കഴിഞ്ഞ ഗോവ ദേശീയ ഗെയിംസിൽ കേരളത്തിന്റെ ക്യാപ്റ്റനായിരുന്നു തീർത്ഥ. സഹോദരി സ്വാതി രാമൻ തിരുവനന്തപുരം മത്സ്യബന്ധന വിഷയത്തിൽ ഗവേഷകയാണ്. തീർത്ഥയ്ക്ക് ലഭിച്ച ദേശീയ ടീം അംഗം എന്നതിനോടൊപ്പം തൃക്കരിപ്പൂർ ചെറുകാനം സ്വദേശി KV ബാബുവും ദേശീയ പരിശീലകനായി നിയമിതനായത് കാസർഗോഡ് ജില്ലയ്ക്കും സംസ്ഥാനത്തിന് തന്നെയും ഇരട്ട അംഗീകാരമായി. സെബക്താക്രോ ദേശീയ പരിശീലകനും അസോസിയേഷന്റെ സംസ്ഥാന സെക്രട്ടറിയുമാണ് KV ബാബു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. പിലാത്തറ പാപ്പിനിശ്ശേരി KSTP റോഡിൽ താവം മേൽപ്പാലത്തിൽ തെരുവിളക്കുകൾ ഇല്ലാത്തതും റോഡിലെ കുഴികൾ കാരണവും അപകടങ്ങൾ പതിവാകുന്ന സാഹചര്യത്തിൽ പ്രതിഷേധവുമായി BJP രംഗത്ത്. BJP കല്യാശ്ശേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മേൽപ്പാലത്തിന് മുകളിൽ ഓലച്ചൂട്ട് കത്തിച്ച് പ്രതിഷേധിച്ചു. BJP കല്യാശ്ശേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഴയങ്ങാടി താവം മേൽപ്പാലത്തിന് മുകളിൽ ഓലച്ചൂട്ട് കത്തിച്ച് പ്രതിഷേധം സംഘടിപ്പിച്ചു. പാലത്തിലെ കുണ്ടും കുഴിയും കത്താത്ത തെരുവിളക്കുകളും കാരണം വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് നിത്യസംഭവമായതോടെയാണ് ചൂട്ട് കത്തിച്ചുകൊണ്ടുള്ള പ്രതിഷേധ പ്രകടനം നടത്തിയത്. BJP ജില്ലാ കമ്മിറ്റി അംഗം മധു മാട്ടൂൽ ഉദ്ഘാടനം ചെയ്തു. പാലത്തിന്റെ ശോചനീയാവസ്ഥയ്ക്ക് ഉടൻ പരിഹാരം കാണണമെന്ന് പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു. അല്ലാത്ത പക്ഷം ശക്തമായ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് മധു മാട്ടൂൽ പറഞ്ഞു. ഇവിടെ നമുക്കറിയാം, കേരളത്തിലെ ഓരോ പദ്ധതിയും ആ പദ്ധതി കൊണ്ടുവന്ന് അതിൻ്റെ ടെൻഡർ വിളിച്ച് അതിൻ്റെ ടെൻഡർ എടുത്ത ആളിൽ നിന്നും അവർ നിശ്ചയിച്ച വിഹിതം പറ്റിക്കഴിഞ്ഞാൽ പിന്നെ ആ പദ്ധതിയെക്കുറിച്ച് യാതൊരു അന്വേഷണമോ അല്ലേ അതിലെ അറ്റകുറ്റപ്പണികൾ ചൂണ്ടിക്കാട്ടുകയോ വേണ്ടുന്ന നിർദ്ദേശങ്ങൾ നൽകുകയോ ചെയ്യാതെ അവരുടെ വിഹിതം പറ്റിക്കഴിഞ്ഞാൽ പിന്നെ ആ പദ്ധതിയുമായുള്ള എല്ലാ കാര്യങ്ങളും അവർ അവസാനിപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. BJP കല്യാശ്ശേരി മണ്ഡലം പ്രസിഡന്റ് CV സുമേഷ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജനറൽ സെക്രട്ടറി സത്യൻ കരിക്കൻ, BJP ചെറുകുന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ഹരിദാസൻ ചെറുകുന്ന്, ജനറൽ സെക്രട്ടറി മനോജ് താവം, ശ്രീനിവാസൻ പുഞ്ചവയൽ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. ഓട്ടോറിക്ഷകൾക്ക് സ്റ്റേറ്റ് പെർമിറ്റ്. ഓട്ടോറിക്ഷയുടെ പെർമിറ്റ് കൂടുതൽ വിശാലമാക്കി സംസ്ഥാന സർക്കാർ. ഇനി മുതൽ ജില്ലയിൽ മാത്രമല്ല, കേരളം മുഴുവനോടാം. ട്രാൻസ്പോർട്ട് അതോറിറ്റിയുടെ യോഗത്തിലാണ് ഇക്കാര്യം തീരുമാനിച്ചത്. ഓട്ടോറിക്ഷകൾക്കിനി സംസ്ഥാനത്തുടനീളം സർവീസ് നടത്താൻ സാധിക്കും. മുമ്പ് ജില്ലയിലെ മാത്രം ഓട്ടത്തിന് അനുവദിക്കുന്നതായിരുന്നു ഓട്ടോറിക്ഷകളുടെ പെർമിറ്റ്. ട്രാൻസ്പോർട്ട് അതോറിറ്റിയുടെ യോഗത്തിലാണ് ഇക്കാര്യം തീരുമാനമായത്. മുമ്പുണ്ടായിരുന്ന നിർദ്ദേശമനുസരിച്ച് ജില്ലയ്ക്ക് പുറത്ത് 20 കിലോമീറ്റർ മാത്രം ഓടുവാനുള്ള അനുമതിയാണ് ഓട്ടോറിക്ഷകൾക്ക് ഉണ്ടായിരുന്നത്. ദീർഘദൂര യാത്ര ചെയ്യുന്നതിലെ അപകട സാധ്യത കണക്കിലെടുത്തായിരുന്നു ഈ നിയന്ത്രണമെന്നാണ് വിലയിരുത്തൽ. എന്നാൽ അപകട നിരക്ക് ഉയരുമെന്ന വിവിധ കോണുകളിൽ നിന്നുള്ള മുന്നറിയിപ്പ് മറികടന്നാണ് ഇപ്പോൾ സംസ്ഥാന പെർമിറ്റ് നൽകിയിട്ടുള്ളത്. ഓട്ടോറിക്ഷ ഇൻ ദ സ്റ്റേറ്റ് എന്ന രീതിയിലാണ് പെർമിറ്റ് സംവിധാനത്തിൽ മാറ്റം വരിക. സമീപ പ്രദേശത്തുള്ള പഞ്ചായത്തുകളിലെ തൊഴിലാളികൾക്ക് ആ പഞ്ചായത്തിനെ ആശ്രയിച്ച് മറ്റ് ജില്ലകളെ ആശ്രയിച്ച് അവിടെ ജോലി ചെയ്യാൻ പോകാനും, ഉദാഹരണം നമുക്കിവിടെ തൊട്ടടുത്ത് കാഞ്ഞങ്ങാട് കാസർഗോഡ് ഭാഗത്തേക്ക് ട്രിപ്പ് പോകണമെങ്കിൽ, ഒരു ഹോസ്പിറ്റൽ ആവശ്യത്തിന് പോകണമെങ്കിൽ നമുക്കത് സാധിക്കും. അതുപോലെ തന്നെ കോഴിക്കോടേക്ക്, കോഴിക്കോട് വിമാനത്താവളം, അതുപോലെ കോഴിക്കോട് മെഡിക്കൽ കോളേജ്, ഈ സ്ഥലങ്ങളിലൊക്കെ നമ്മളെ ആൾക്കാർക്ക് വണ്ടി കൊണ്ട് പോകണമെങ്കിൽ അതൊരു സഹായം തന്നെയാണ്. പക്ഷേ ഈ ഒരു സ്റ്റേറ്റ് പെർമിറ്റ് ആക്കുന്നതിൻ്റെ അത് മറവിൽ വേറെ ഗൂഢ ഉദ്ദേശമുണ്ടോ എന്ന് സംശയിക്കേണ്ടതുണ്ട്. ഇത്രയും കാലം ഇതിനെക്കുറിച്ച് ഒരു ചിന്തയില്ലാതെ ഇപ്പോൾ പെട്ടെന്ന് വന്നതിൻ്റെ ഉദ്ദേശം എന്താണ് എന്നുള്ളത് മനസ്സിലാവുന്നില്ല. അതൊരു പക്ഷേ നമ്മുടെ ടാക്സ് വർധനവ്, അതുപോലെ തന്നെ പെർമിറ്റ് ചാർജ് വർധനവ് തുടങ്ങിയ നമ്മുടെ തൊഴിലാളികളുടെ മേലെ നികുതി ഭാരങ്ങൾ അടിച്ചേൽപ്പിക്കാനുള്ള ഒരു ഉദ്ദേശം കൂടിയാണോ എന്ന് സംശയിക്കേണ്ടതുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ തൊഴിലാളി സംഘടന നമ്മൾ പൂർണ്ണമായിട്ട് അതിനെ എന്നാ എതിർക്കുക തന്നെ ചെയ്യും. പെർമിറ്റിൽ പുതിയ ഇളവുകൾ ലഭിക്കുന്നതിനായി ഓട്ടോറിക്ഷകൾ സ്റ്റേറ്റ് പെർമിറ്റായി രജിസ്റ്റർ ചെയ്യണം. സ്റ്റേറ്റ് പെർമിറ്റിൽ യാത്രക്കാരുടെ സുരക്ഷ ഡ്രൈവർ ഉറപ്പുവരുത്തണമെന്ന നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. റോഡുകളിൽ ഓട്ടോറിക്ഷയ്ക്ക് അനുവദിച്ചിട്ടുള്ള പരമാവധി വേഗത മണിക്കൂറിൽ 50 കിലോമീറ്റർ ആണ്. അതിവേഗ പാതകളിലും മറ്റു വാഹനങ്ങൾ വേഗത്തിൽ കടന്നുപോകുമ്പോഴുള്ള അപകട സാധ്യത കണക്കിലെടുത്താണ് സംസ്ഥാന പെർമിറ്റ് ഇതുവരെ അനുവദിക്കാതിരുന്നത്. ന്യൂസ് ഡെസ്ക്, നെറ്റ്വർക്ക് ന്യൂസ്.
കാർഷിക മേഖലയിൽ കുതിച്ചുചാട്ടത്തിന് ഒരുങ്ങുകയാണ് കരുവള്ളൂർ സർവീസ് സഹകരണ ബാങ്ക്. മുന്നോടിയായി ഫാർമേഴ്സ് ക്ലബിന്റെ മുഖ്യ ശില്പിയായിരുന്ന കാന ഗോവിന്ദൻ അനുസ്മരണവും ശില്പശാലയും ആഗസ്റ്റ് 23 വെള്ളിയാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ മാധ്യമ സമ്മേളനത്തിൽ അറിയിച്ചു. അദ്ദേഹത്തിന്റെ ഒരു അനുസ്മരണ പ്രഭാഷണം സംഘടിപ്പിക്കുക, ഒപ്പം തന്നെ ഈ കാന ഗോവിന്ദാട്ടൻ കണ്ട ഒരു സ്വപ്നമാണ് കരുവള്ളൂരിന്റെ ഒരു കാർഷിക സ്വയം പര്യാപ്ത ഗ്രാമമാക്കി. കാർഷിക മേഖലയിൽ വലിയ കുതിച്ചുചാട്ടത്തിനൊരുങ്ങുകയാണ് കരുവള്ളൂർ സർവീസ് സഹകരണ ബാങ്ക്. പഞ്ചായത്തിന്റെ സഹായത്തോടെ കാർഷിക സ്വയം പര്യാപ്ത ഗ്രാമമാണ് ബാങ്ക് ഭാരവാഹികൾ വിശാലമായ കാഴ്ചപ്പാടോടെ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. തരിച്ചുരഹിത കൃഷി ലക്ഷ്യമിട്ട് ബാങ്കിന്റെ തനത് കുത്തരി വിപണിയിലിറക്കുക എന്നതും പ്രധാന ലക്ഷ്യങ്ങളിലൊന്നാണ്. കൂടാതെ പച്ചക്കറി രംഗത്ത് ചുവടുറപ്പിക്കുക എന്നതും ലക്ഷ്യമാണ്. ഇതിനു മുന്നോടിയായി ഫാർമേഴ്സ് ക്ലബിന്റെ അമരക്കാരനായിരുന്ന കാന ഗോവിന്ദന്റെ അനുസ്മരണവും ശില്പശാലയും സംഘടിപ്പിക്കും. ആഗസ്റ്റ് 23 വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 2 ബാങ്ക് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്ന ചടങ്ങിൽ വെച്ച് മുൻ MLA സി കൃഷ്ണൻ അനുസ്മരണ പ്രഭാഷണം നടത്തും. ശില്പശാലയുടെ ഉദ്ഘാടനം ഡോക്ടർ ടി വനജ നിർവഹിക്കും. ചടങ്ങിൽ ബാങ്ക് പ്രസിഡന്റ് PV ചന്ദ്രൻ മാസ്റ്റർ അധ്യക്ഷനാകും. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AV ലേജു വിശിഷ്ടാതിഥിയാകും. M ശശിമോഹനൻ പ്രൊജക്ട് അവതരിപ്പിക്കും. KV കുഞ്ഞിരാമൻ മാസ്റ്റർ, K നാരായണൻ, TV നാരായണൻ മാസ്റ്റർ, നമിത രഘുനാഥ്, K ദിനേശൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിക്കും. മാധ്യമ സമ്മേളനത്തിൽ ബാങ്ക് പ്രസിഡന്റ് PV ചന്ദ്രൻ, സെക്രട്ടറി K ദിനേശൻ, P മുരളീധരൻ, KV കുഞ്ഞിരാമൻ, V ശശിധരൻ, P ചന്ദ്രൻ തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരുവള്ളൂർ. ലോക സിനിമയെ സാധാരണക്കാർക്ക് പരിചയപ്പെടുത്തുന്ന ഫിലിം സൊസൈറ്റികൾ ഇപ്പോഴും നമ്മുടെ ഗ്രാമങ്ങളിൽ സജീവമാണ്. പയ്യന്നൂർ ഓപ്പൺ ഫ്രെയിം ഫിലിം സൊസൈറ്റിക്ക് ഓഗസ്റ്റ് മാസം യുദ്ധവിരുദ്ധ സിനിമകളുടെ മാസമാണ്. രണ്ടായിരത്തിയഞ്ചിലാണ് പയ്യന്നൂരിൽ ഓപ്പൺ ഫ്രെയിം ഫിലിം സൊസൈറ്റി പ്രവർത്തനം തുടങ്ങുന്നത്. സിനിമയെ കേവല വിനോദോപാധി എന്നതിനപ്പുറം ഗൗരവമുള്ള രാഷ്ട്രീയ ഉപകരണം കൂടിയായി കണ്ട ഒരു കൂട്ടം മനുഷ്യരുടെ സ്വപ്നമായിരുന്നു ഓപ്പൺ ഫ്രെയിം. മുടങ്ങാതെ 20 വർഷമായി 5 നീളുന്ന ചലച്ചിത്രോത്സവം ഓപ്പൺ ഫ്രെയിം സംഘടിപ്പിക്കുന്നു. ഹിരോഷിമയുടെയും നാഗസാക്കിയുടെയും പൊള്ളുന്ന ഓർമ്മകളുള്ള ഓഗസ്റ്റ് ഓപ്പൺ ഫ്രെയിമിന് യുദ്ധവിരുദ്ധ ചലച്ചിത്രമേളയുടെ മാസമാണ്. സമീപകാല ലോക സിനിമയിലുണ്ടായ 3 ശ്രദ്ധേയമായ യുദ്ധവിരുദ്ധ ചലച്ചിത്രങ്ങളാണ് മലയാളം സബ് ടൈറ്റിലുകളോടെ ഇക്കുറി ഈ മേളയിൽ പ്രദർശിപ്പിച്ചത്. ആദ്യ ദിവസം ടെർസാൻ നാസർ, അറബ് നാസർ എന്നിവർ ചേർന്ന് സംവിധാനം ചെയ്ത പലസ്തീൻ ചിത്രം ഗാസ മോണമോർ പ്രദർശിപ്പിച്ചു. അതിജീവനത്തിൻ്റെ ദുരിതങ്ങൾക്കിടയിലും പ്രണയത്തിലാകുന്ന 2 പ്രായമായവരുടെ കഥയാണ് ഈ ചിത്രം പറയുന്നത്. 2 ദിനം ഉക്രൈൻ യുദ്ധത്തെക്കുറിച്ച് നിർമ്മിക്കപ്പെട്ട ശക്തമായ സിനിമ ക്ലോണ്ടൈക് പ്രദർശിപ്പിച്ചു. മരിയാന എർ ഗുർബാച്ച് എന്ന സംവിധായിക യുദ്ധത്തിന്റെ യഥാർത്ഥ അനുഭവങ്ങളിൽ നിന്നാണ് ഈ ചിത്രം രൂപപ്പെടുത്തിയത്. മേളയുടെ അവസാന ദിവസം ഇറാൻ സിനിമയായ വേൾഡ് വാർ 3 പ്രദർശിപ്പിച്ചു. സാമൂഹികവും രാഷ്ട്രീയവും സാംസ്കാരികവുമായ വൈരുദ്ധ്യങ്ങളെ അഭിമുഖീകരിക്കുന്ന ഒരു സമൂഹത്തിന്റെ പരിച്ഛേദമായ ഈ സിനിമ ഹിറ്റ്ലറായി വേഷമിടാൻ ക്ഷണിക്കപ്പെടുന്ന ദരിദ്രനായ ഒരു മനുഷ്യന്റെ അനുഭവങ്ങളിലൂടെയാണ് കടന്നുപോകുന്നത്. ഇപ്പൊ ഏറ്റവും ഒടുവിൽ നമ്മൾ ഈ ഓഗസ്റ്റ് മാസത്തിൽ എല്ലാ കൊല്ലവും പ്രദർശിപ്പിക്കുക യുദ്ധവിരുദ്ധ ചിത്രങ്ങളാണ്. കാരണം ഹിരോഷിമ ദിനവും നാഗസാക്കി ദിനവും വരുന്നതും യുദ്ധത്തിന്റെ കെടുതികളെക്കുറിച്ച് മനുഷ്യനെ ഓർമ്മിപ്പിക്കുന്നതും മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ച ആ സംഭവങ്ങളുടെ ഓർമ്മ ഉണ്ടാക്കുകയും ഒക്കെ ചെയ്യുന്ന മാസമാണ് ഓഗസ്റ്റ്. അതുകൊണ്ട് എല്ലാ വർഷവും ഓഗസ്റ്റിനകത്ത് നമ്മൾ ഓഗസ്റ്റിലുള്ള ഒരു പരിപാടി ഈ യുദ്ധവിരുദ്ധ ചലച്ചിത്രമേള. ഇപ്പൊ നമ്മൾ 3 ദിവസമായിട്ട് പ്രദർശിപ്പിച്ചു. ലോകമെങ്ങും മനുഷ്യർ നടത്തുന്ന അതിജീവന പോരാട്ടങ്ങളുടെ രാഷ്ട്രീയത്തെ കഴിഞ്ഞ 2 പതിറ്റാണ്ടായി പയ്യന്നൂരിന് പരിചയപ്പെടുത്തുകയാണ് ഗൗരവപൂർവ്വം ചലച്ചിത്രങ്ങളെ കാണുന്ന ഈ ആസ്വാദക കൂട്ടായ്മ. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പഴയങ്ങാടി പാലത്തിന് മുകളിൽ വാഹനാപകടം. കണ്ണൂർ ഭാഗത്തേക്ക് പോകുന്ന നാഷണൽ പെർമിറ്റ് ലോറിയും പഴയങ്ങാടി ഭാഗത്തേക്ക് പോകുന്ന മിനി ലോറിയും കൂട്ടിയിടിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം രാത്രി 11 മണിയോടെയാണ് അപകടം നടന്നത്.
പഴയങ്ങാടി പാലത്തിന് മുകളിൽ കണ്ണൂർ ഭാഗത്തേക്ക് പോകുന്ന നാഷണൽ പെർമിറ്റ് ലോറിയും പഴയങ്ങാടി ഭാഗത്തേക്ക് പോകുന്ന മിനി ലോറിയും കൂട്ടിയിടിക്കുകയായിരുന്നു. അപകടത്തിന് തൊട്ടു പിന്നാലെ എത്തിയ കാറ് മിനി ലോറിയുടെ പിറകിൽ ഇടിക്കുകയും കാറിന്റെ ബോണറ്റ് പാടെ തകരുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം രാത്രി 11 മണിയോടെയാണ് അപകടം നടന്നത്. വലിയ ദുരന്തമാണ് തലനാരിഴയ്ക്ക് മാറിപ്പോയത്. അപകടത്തെ തുടർന്ന് അരമണിക്കൂറിലേറെ ഗതാഗത കുരുക്കും അനുഭവപ്പെട്ടു. നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി. നവീകരിച്ച CPM 7 വെസ്റ്റ് ലോക്കൽ കമ്മിറ്റി ഓഫീസായ TP മന്ദിരം വ്യാഴാഴ്ചയെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. OV നാരായണൻ സ്മാരക ഓഡിറ്റോറിയത്തിന്റെ ഉദ്ഘാടനവും ഇതിനോടൊപ്പം നടക്കുമെന്ന് ഭാരവാഹികൾ പഴയങ്ങാടിയിൽ അറിയിച്ചു. CPIM 7 വെസ്റ്റ് ലോക്കൽ കമ്മിറ്റി ഓഫീസ് പ്രവർത്തിക്കുന്ന നവീകരിച്ച TP മന്ദിരത്തിന്റെ ഉദ്ഘാടനമാണ് വ്യാഴാഴ്ച നടക്കുന്നത്. പഴയങ്ങാടി 7 കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തന കേന്ദ്രമായ TP മന്ദിരത്തിന് കൂടുതൽ സൗകര്യങ്ങളോടെയുള്ള കെട്ടിടമാണ് ഒരുക്കിയിരിക്കുന്നത്. 7 കമ്മ്യൂണിസ്റ്റ് കർഷക പ്രസ്ഥാനത്തിന്റെ സമുന്നത നേതാവും ഗ്രാമത്തിന്റെ പുരോഗതിയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച ആളുമായ TP കുഞ്ഞിരാമന്റെ പേരിലാണ് ദീർഘമായി ഓഫീസ് പ്രവർത്തിക്കുന്നത്. കെട്ടിടത്തിന്റെ ഉദ്ഘാടനം വ്യാഴാഴ്ച വൈകിട്ട് 5 മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. TP മന്ദിരത്തിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനിടയിലാണ് CPM നേതാവും മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമായ OV നാരായണനും അന്തരിച്ചത്. OVയുടെ പേരിലുള്ള ഓഡിറ്റോറിയം കൂടി ഓഫീസിന്റെ ഭാഗമായി ഉദ്ഘാടനം ചെയ്യപ്പെടുമെന്ന് CPIM മാടായി ഏരിയ സെക്രട്ടറി വി വിനോദ് പറഞ്ഞു. TP സ്മാരക മന്ദിരം ഇന്നത്തെ ആവശ്യകതക്കനുസരിച്ച് നവീകരിച്ച് പുതിയ കെട്ടിടം നിർമ്മിക്കണം എന്ന് പാർട്ടി തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പാർട്ടി ലോക്കൽ കമ്മിറ്റി ഓഫീസ് പ്രവർത്തിക്കുന്ന മന്ദിരം പുനർനിർമ്മിക്കുകയുണ്ടായി. സംസ്ഥാന ജില്ലാ നേതാക്കൾ ഉൾപ്പെടെ ചടങ്ങിൽ പങ്കെടുക്കും. ഗായകൻ അലോഷി അവതരിപ്പിക്കുന്ന സംഗീത പരിപാടിയും ഉണ്ടാവും. വാർത്താ സമ്മേളനത്തിൽ KP മോഹനൻ, CV കുഞ്ഞിരാമൻ, KV സന്തോഷ്, CO പ്രഭാകരൻ, NV രാമകൃഷ്ണൻ, K ചന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി. തൃക്കരിപ്പൂർ, ബീരിച്ചേരി, ഇളമ്പച്ചി, ഒളവറ തുടങ്ങിയ പ്രദേശങ്ങളിൽ രാത്രികാലത്ത് റെയിൽപാളത്തിൽ കല്ലുകൾ നിരത്തിവെച്ചത് ട്രെയിൻ അട്ടിമറിക്കാനാണെന്ന് BJP. സംഭവത്തെ പോലീസ് നിസ്സാരവൽക്കരിക്കുകയാണെന്നും തൃക്കരിപ്പൂരിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ BJP നേതാക്കൾ ആരോപിച്ചു. മാനസിക വിഭ്രമമുള്ള ആളുകൾ കൃത്യമായി എല്ലാ സമയങ്ങളിലും ഇതുപോലെ കല്ല് നിരത്തി ഒന്നോ രണ്ടോ തവണ വെക്കൂ എന്ന് പറയാം. 70 കിലോമീറ്റർ നീളത്തിൽ RPF കഴിഞ്ഞ ദിവസം വന്നപ്പോ RPF ഇവിടുത്തെ SI CIM അറിയില്ല, അദ്ദേഹം വർഗീസ് എന്ന് പറയുന്ന അതിന്റെ ഉത്തരവാദപ്പെട്ട SI RPF SI പറഞ്ഞത് കഴിഞ്ഞ 15 സ്വാതന്ത്ര്യ ദിനത്തിൽ ഈ പ്രദേശങ്ങളിലൊക്കെ ഞങ്ങളുടെ പട്രോളിംഗ് ഉണ്ടായിരുന്നു. സംഭവത്തിൽ പോലീസും സംസ്ഥാന ആഭ്യന്തര വകുപ്പും ഗൌരവം കാണിക്കുന്നില്ലെന്നും BJP ആരോപിച്ചു. കേന്ദ്ര ഏജൻസിയായ NIA അന്വേഷണം ഏറ്റെടുക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു. ട്രെയിൻ അട്ടിമറിക്കാൻ ശ്രമിച്ചവരെ മാനസിക രോഗിയാണെന്നും കുട്ടികളാണെന്നും പറഞ്ഞ് പോലീസ് നിസ്സാരവൽക്കരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം റെയിൽപാളത്തിൽ കരിങ്കൽ ചീടുകൾ വെച്ച സംഭവത്തിൽ ഇതിന് പരിസരത്ത് താമസിക്കുന്നവരെ കുറിച്ച് പോലീസ് സമഗ്ര അന്വേഷണം നടത്തണമെന്നും അന്യസംസ്ഥാന തൊഴിലാളികളുടെ വിവരശേഖരണം കൃത്യമായി നടത്തണമെന്നും BJP നേതാക്കൾ ആവശ്യപ്പെട്ടു. പ്രശ്നം ഗൌരവമായി കണ്ട് കർശന നടപടി പോലീസ് കൈക്കൊള്ളുന്നില്ലെങ്കിൽ ബഹുജനങ്ങളെ അണിനിരത്തി പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് ഉൾപ്പെടെയുള്ള സമരപരിപാടികൾക്ക് നേതൃത്വം നൽകുമെന്നും BJP നേതാക്കൾ പറഞ്ഞു. സംഭവത്തിൽ RPFനും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിനും റെയിൽവേ മന്ത്രിക്കും പരാതി നൽകിയിട്ടുണ്ടെന്നും നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. BJP തൃക്കരിപ്പൂർ മണ്ഡലം പ്രസിഡന്റ് TV ഷിബിൻ, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ TV കുഞ്ഞിരാമൻ, KV ശശിധരൻ, BJP തൃക്കരിപ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TV രാജേഷ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ് തൃക്കരിപ്പൂർ. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കും KSTA കുട്ടിക്കൊരു വീട് പദ്ധതിയിലേക്കും ധനസഹായം നൽകി അധ്യാപക ദമ്പതികൾ. പയ്യന്നൂർ ബോയ്സ് ഹൈസ്കൂളിൽ വെച്ച് TA മധുസൂദൻ MLA തുക ഏറ്റുവാങ്ങി. VHSC റിട്ടയർഡ് അസിസ്റ്റന്റ് ഡയറക്ടറും മുൻ ഹയർ സെക്കൻഡറി ജില്ലാ കോർഡിനേറ്ററുമായ TV വിനോദ്, ഭാര്യ കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപിക സരിത PA എന്നിവർ ചേർന്നാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 1 പെൻഷൻ തുകയും KSTA കുട്ടിക്കൊരു വീട് പദ്ധതിയിലേക്കുള്ള 1,00,000 രൂപയും കൈമാറിയത്. പയ്യന്നൂർ ബോയ്സ് ഹൈസ്കൂളിൽ വെച്ച് നടന്ന ചടങ്ങിൽ TA മധുസൂദൻ MLA തുക ഏറ്റുവാങ്ങി. നമ്മുടെ ഒരു സമൂഹത്തിന്റെ ഒരു കാറ്റഗറി അത്തരമൊരു മനോഭാവം ഉള്ളവരെ. അഡ്വക്കേറ്റ് ശശി വട്ടക്കുവോൽ അധ്യക്ഷത വഹിച്ചു. KSTA ജില്ലാ സെക്രട്ടറി KSHശീന്ദ്രൻ, ട്രഷറി ഓഫീസർ സോമനാഥൻ TP, സ്കൂൾ ഹെഡ്മിസ്ട്രസ് ശ്രീലത K, VM ഉണ്ണികൃഷ്ണൻ, മനോജ് കുമാർ TV എന്നിവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ.
പയ്യന്നൂർ നഗരമധ്യത്തിലെ പ്രധാന റോഡായ മുകുന്ദ ഹോസ്പിറ്റൽ റോഡ് തകർന്നു കിടക്കാൻ തുടങ്ങിയിട്ട് മാസങ്ങളായെങ്കിലും അറ്റകുറ്റപ്പണികൾ നടത്താൻ അധികൃതർ തയ്യാറാകുന്നില്ലെന്ന് ആക്ഷേപം. ദിനംപ്രതി നൂറുകണക്കിന് ആളുകൾ സഞ്ചരിക്കുന്ന റോഡാണ് ഇങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്നത്. പുതിയ നഗരസഭാ കൌൺസിൽ അധികാരത്തിലെത്തിയ ശേഷം ആദ്യം നടന്ന റോഡ് വർക്കുകളിലൊന്നാണ് മുകുന്ദ ആശുപത്രിയുടെ അരികിലൂടെയുള്ള റോഡ്. ആ പ്രവൃത്തി നടന്ന് 6 മുതൽ 8 മാസത്തിനുള്ളിൽ റോഡ് പലയിടത്തും പൊട്ടിപ്പൊളിഞ്ഞു, തുടർന്ന് കുഴികൾ അടച്ചു. പക്ഷേ വീണ്ടും റോഡ് തകർന്നു. മാസങ്ങളായി ഈ തകർന്ന റോഡിലൂടെയാണ് നാട്ടുകാരുടെ യാത്ര. വാർഡ് സഭകളിൽ ഉൾപ്പെടെ പരാതി ഉന്നയിച്ചെങ്കിലും റോഡിന്റെ അറ്റകുറ്റപ്പണിക്ക് യാതൊരു നടപടിയും ഉണ്ടായില്ലെന്നാണ് ആക്ഷേപം. കാൽനട പോലും ദുസ്സഹമായ രീതിയിൽ ഇതിവിടെ ഇങ്ങനെ സംജാതമായിരിക്കുന്നത് ഇത് നഗരസഭയുടെ അഴിമതിയാണ് കാണിക്കുന്നത്. നഗരസഭ വൻ അഴിമതിയിലൂടെയാണ് റോഡിലൂടെ വൻ സാമ്പത്തിക മാസങ്ങളോ റോഡടച്ച് ആ ബൈപ്പാസ് റോഡ് പണിയെടുത്താൽ ആ റോഡൊക്കെ ഇന്ന് നടക്കാൻ പറ്റാത്തൊരവസ്ഥയിലായി നിലനിൽക്കുന്നത്. വൻകിട റോഡ് നിർമ്മാണങ്ങൾ നാടെങ്ങും നടക്കുമ്പോഴാണ് ഉൾനാടൻ റോഡുകളും ഇടറോഡുകളും പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്നത്. ധനവിനിയോഗത്തോടൊപ്പം ഗുണനിലവാരം ഉറപ്പുവരുത്താനുള്ള സംവിധാനങ്ങളുടെ അപര്യാപ്തതയിലേക്കാണ് റോഡുകളുടെ ഈ ദുർഗതി വിരൽ ചൂണ്ടുന്നത്. ഈ റോഡിൻ്റെ ശോചനീയാവസ്ഥ തുടങ്ങിയിട്ട് വർഷങ്ങളായി. ആദ്യം തന്നെ ഈ പുതിയ ഭരണം നഗരസഭ പുതിയ കൗൺസിൽ വന്നതിന് ശേഷം ഫസ്റ്റ് ടാർ ചെയ്ത റോഡാണ്. ടാർ ചെയ്ത് ഏകദേശം 6-8 മാസങ്ങൾക്കുള്ളിൽ റോഡ് തകരുകയും അതിൻ്റെ മുകളിൽ വീണ്ടും റീടാർ ചെയ്യുകയും ചെയ്തു. എവിടെയോ റോഡിൻ്റെ വർക്ക് നടക്കുന്ന സമയത്ത് ഈ കുണ്ടുകുഴികൾ അടക്കാൻ വേണ്ടിയിട്ട് അവിടെയുള്ള സാധനം കൊണ്ടുവന്ന് ഇതിൻ്റെ മുകളിൽ മെറ്റൽ ചെയ്ത് അത് അടുത്ത മഴയാകുമ്പോഴത്തേക്ക് വീണ്ടും പൊട്ടിത്തകരുകയാണ് ചെയ്തത്. അങ്ങനെ ചെയ്ത സാഹചര്യത്തിൽ ശാശ്വതമായില്ല ഒരു പരിഹാരം ഇതിന് കാണാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടില്ല. അപ്പോൾ ഇത് നഗരസഭേൻ്റെ വൻ അഴിമതിയുടെ ഭാഗമായിട്ടുള്ള പ്രവൃത്തിയാണ് ഈ റോഡിൻ്റെ ഭാഗത്ത് നടക്കുന്നതെന്നുള്ളത് തീർച്ചയായും ഏതൊരു കുട്ടികൾക്കും മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. CPIM പെരളം സൗത്ത് ലോക്കൽ കുടുംബ സദസ്സ് കൊഴുമൽ മാക്കീൽ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു. CPIM ജില്ലാ കമ്മിറ്റി അംഗം കെ സന്തോഷ് ഉദ്ഘാടനം ചെയ്തു. ഏരിയ കമ്മിറ്റി അംഗം എൻ അബ്ദുൾ സലാം, കെ ഗോപാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. കെ സന്തോഷ് അധ്യക്ഷനായി. CPIM പെരളം സൗത്ത് ലോക്കൽ കുടുംബ സദസ്സ് കൊഴുമൽ മാക്കീൽ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു. CPIM ജില്ലാ കമ്മിറ്റി അംഗം കെ സന്തോഷ് ഉദ്ഘാടനം ചെയ്തു. ആ സമ്മേളനം പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട്. അത് രാജ്യം ഭരിക്കുന്ന BJP വലിയ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന BJPയെ അധികാരത്തിൽ നിന്ന് താഴെ ഒപ്പം ജനവിരുദ്ധ നിലപാടുകൾ കൂടി ചർച്ച ചെയ്തുകൊണ്ട് അതിനുള്ള ഒരു പ്രകടനം ഈ BJPക്ക് കൊടുക്കാൻ വേണ്ടി കഴിയുന്നു. ഏരിയ കമ്മിറ്റി അംഗം എൻ അബ്ദുൾ സലാം, കെ ഗോപാലകൃഷ്ണൻ, കെ സന്തോഷ് എന്നിവർ സമ്മേളനത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. കൊഴുമൽ പെരളം UP സ്കൂളിൽ സംസ്കൃത ദിനാചരണം സംഘടിപ്പിച്ചു. പയ്യന്നൂർ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ജ്യോതി ബസു TV ഉദ്ഘാടനം ചെയ്തു. കൊഴുമ്പൽ പെരളം UP സ്കൂൾ സംസ്കൃത സമിതിയുടെ ആഭിമുഖ്യത്തിൽ സംസ്കൃത ദിനാചരണം സംഘടിപ്പിച്ചു. ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ TV ജ്യോതി ബസു ഉദ്ഘാടനം ചെയ്തു. അതിനെ പ്രത്യേക അഭിനന്ദിക്കുകയാണ്. നമ്മൾ ഒരിക്കലും പുറകോട്ട് പോകാറില്ല. അത് പഠനത്തിലായാലും ഏത് പ്രവർത്തനങ്ങളും ഒരു പ്രത്യേകത കുട്ടിയുടെ അച്ചടക്കവും ഏൽപ്പിച്ച കാര്യങ്ങൾ കൃത്യമായി ചെയ്യുന്ന ഒരു രീതിയും. കേരള സംസ്കൃത അധ്യാപക സംഘടന കണ്ണൂർ ജില്ലാ സെക്രട്ടറി ശ്രീജിത് ചീമനി സംസ്കൃത ദിന സന്ദേശം നൽകി. സ്കൂൾ പ്രധാനാധ്യാപിക പി ലീന അധ്യക്ഷത വഹിച്ചു. സംസ്കൃത അധ്യാപകൻ പി ഗോവിന്ദൻ, വാർഡ് മെമ്പർ സി പ്രിയ, PTA പ്രസിഡന്റ് PV ജയൻ മാസ്റ്റർ, മദർ PTA പ്രസിഡന്റ് നവമി കൃഷ്ണ, സ്റ്റാഫ് കൌൺസിൽ സെക്രട്ടറി KP രാഗേഷ്, സംസ്കൃത ക്ലബ്ബ് കൺവീനർ ദേവനാഥിയൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. തുടർന്ന് കുട്ടികളുടെ സംസ്കൃത കലാവിരുന്നും നടന്നു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. കൊഴുമൽ പെരളം UP സ്കൂളിൽ നടന്ന സംസ്കൃത ഭാഷാ പ്രദർശനം ശ്രദ്ധേയമായി. നിത്യജീവിതത്തിലെ ഏതാണ്ട് എല്ലാ വസ്തുക്കളും പ്രദർശന നഗരിയിൽ ഉണ്ടായിരുന്നു എന്നതുകൊണ്ട് തന്നെ പ്രദർശനം വേറിട്ട കാഴ്ചയായി മാറി. കൊഴുമൽ പെരളം UP സ്കൂളിൽ നടന്ന സംസ്കൃത ഭാഷാ പ്രദർശനം ശ്രദ്ധേയമായി. നിത്യജീവിതത്തിൽ നാം ഉപയോഗിക്കുന്ന ഏതാണ്ട് എല്ലാ വസ്തുക്കളും പ്രദർശനത്തിലുണ്ടായിരുന്നു. വസ്തുക്കൾക്കൊപ്പം അവയുടെ സംസ്കൃത പേരും ഉള്ളടക്കം ചെയ്തിട്ടുണ്ടായിരുന്നു. ടോർച്ച് മുതൽ
ടാപ്പ് റിക്കാർഡർ വരെയും പച്ചക്കറികളും അരിയും മുതൽ ഉപ്പുവരെയും പ്രദർശനത്തിനുണ്ടായിരുന്നു. ഒപ്പം സംസ്കൃത വാക്കുകളും അവയുടെ മലയാളാർത്ഥവും വിവരിക്കുന്ന പോസ്റ്ററുകളും ശ്രദ്ധേയമായി. പാഠഭാഗത്തു നിന്നുള്ള പരിചയത്തിനപ്പുറം വസ്തുക്കളെ നേരിൽ കണ്ട് അവയുടെ പേര് സംസ്കൃതത്തിൽ അറിയുന്നത് കുട്ടികളുടെ മനസ്സിൽ അവ വേഗം പതിയാനിട വരുമെന്ന് സംസ്കൃത അധ്യാപകൻ പി ഗോവിന്ദൻ പറയുന്നു. സംസ്കൃത ഭാഷയിൽ എഴുതിയിട്ട് പ്രദർശിപ്പിക്കുകയും ചെയ്തു. ഉപ്പ് തൊട്ട് കർപ്പൂരമായ സാധനങ്ങൾ പേരുകളാണ് കുട്ടികൾ തയ്യാറാക്കിയത്. കുട്ടികൾ ഒരു മാസമായി കുട്ടികൾ അതിൻ്റെ പണിപ്പുരയിലാണ്. എല്ലാം കുട്ടികളുടെ സൃഷ്ടികളാണ് ഇതൊക്കെ. മാസങ്ങളോളം നീണ്ട പ്രയത്നത്തിനൊടുവിലാണ് ഇവ തയ്യാറാക്കാനായത്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. തൃക്കരിപ്പൂർ ഒളവറ ഗ്രന്ഥാലയത്തിൽ വനിതകൾക്കായി തുന്നൽ പരിശീലന ക്ലാസ് തുടങ്ങി. വനിതാവേദിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന പരിശീലന ക്ലാസ് തൃക്കരിപ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ബി കെ വാവ ഉദ്ഘാടനം ചെയ്തു. ഗ്രന്ഥാലയത്തിൽ വനിതാവേദി നേതൃത്വത്തിൽ നടത്തുന്ന 3 മാസം നീളുന്ന തുന്നൽ പരിശീലന പരിപാടിയിൽ നാട്ടുകാരായ 30-ൽ പരം സ്ത്രീകളാണ് പങ്കെടുക്കുന്നത്. ഒളവറ ഗ്രന്ഥാലയം ഹാളിൽ നടന്ന പരിശീലന പരിപാടിയുടെ ഉദ്ഘാടനം തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ബാവ നിർവഹിച്ചു. വനിതാവേദി പ്രസിഡന്റ് ആശാ പവിത്രൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്തംഗം എം കെ ഹാജി, ഗ്രന്ഥാലയം പ്രസിഡന്റ് ടി വി വിജയൻ മാസ്റ്റർ, സെക്രട്ടറി സി ദാമോദരൻ, വനിതാവേദി സെക്രട്ടറി ശ്രീജ സന്തോഷ്, ഇൻസ്ട്രക്ടർ കെ ജലജ, കലാസമിതി സെക്രട്ടറി ടി വി ഗോപി, കെ പി ഗ്രീഷ്മ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. ബാലസംഘം പെരിങ്ങോമേരിയ സമ്മേളനം കാങ്കോ ലി എം എസ് മന്ദിരത്തിൽ നടന്നു. പ്രശസ്ത സിനിമാ നടൻ പി പി കുഞ്ഞികൃഷ്ണൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. എല്ലാ പഞ്ചായത്ത് വാർഡുകളിലും കളിസ്ഥലം നിർമ്മിക്കണമെന്ന് ബാലസംഘം പെരിങ്ങോമേരിയ സമ്മേളനം ആവശ്യപ്പെട്ടു. സിനിമാ നടൻ പി പി കുഞ്ഞികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഈ ദേശാഭിമാനി ബാലസംഘം രൂപീകരിച്ചപ്പോൾ ആദ്യകാലത്ത് സ്വാതന്ത്ര്യസമര സേനാനികളെ സഹായിക്കാൻ, അതായത് ഒളിവിൽ കഴിയുന്ന ആളുകൾക്ക് വിവരങ്ങൾ കൈമാറുന്ന വലിയൊരു പ്രസ്ഥാനമായിരുന്നു ദേശീയ ബാലസംഘം എന്ന് പറയുന്നത്. സ്വാതന്ത്ര്യത്തിനു വേണ്ടി പണപൊരുത്തുന്ന ഒട്ടേറെ ആളുകൾ ഒളിവിൽ കഴിയുമ്പോൾ ആ ഒളിവിൽ കഴിയുന്ന ആളുകൾക്കൊക്കെ വിവരങ്ങൾ കൈമാറുന്ന പ്രസ്ഥാനമായിരുന്നു ബാലസംഘം. പിന്നീട് ദേശാഭിമാനി ബാലസംഘമായി വളർന്നപ്പോൾ ടി ആര്യ അധ്യക്ഷയായി, ഏരിയ സെക്രട്ടറി എം പി ഗോകുൽ പ്രവർത്തന റിപ്പോർട്ടും സംസ്ഥാന കമ്മിറ്റി അംഗം അശ്വന്ത് കാവുംബായി സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു. ജില്ലാ കൺവീനർ പി സുമേശൻ, എ വി രഞ്ജിത്ത്, കെ വി ആദിത്, പി രാധാകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. സെൻട്രൽ വെയർഹൌസിംഗ് കോർപ്പറേഷൻ പയ്യന്നൂർ എം ആർ സി ഡി സ്കൂളിന് സൗജന്യമായി സ്കൂൾ ബസ് നൽകി. സെൻട്രൽ വെയർഹൌസിംഗ് കോർപ്പറേഷൻ റീജിയണൽ മാനേജർ സൊനാലി ഗവായി ഫ്ളാഗ് ഓഫ് ചെയ്തു. പയ്യന്നൂർ എം ആർ സി ഡി സ്കൂളിന് സെൻട്രൽ വെയർഹൌസിംഗ് കോർപ്പറേഷൻ സ്കൂൾ ബസ് നൽകി. റീജിയണൽ മാനേജർ സൊനാലി ഗവായി ഫ്ളാഗ് ഓഫ് ചെയ്തു. എം ആർ സി ഡി പ്രസിഡന്റ് ഡോക്ടർ വി സി രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പ്രിൻസിപ്പൽ എ ശോഭ, കെ പി ശ്രീധരൻ, പി ഇ ശാന്ത, ഡോക്ടർ സുജ വിനോദ്, പി വി കുഞ്ഞികൃഷ്ണൻ തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. വെങ്ങര ശാഖ എസ് എൻ ഡി പി യോഗത്തിന്റെ നേതൃത്വത്തിൽ ശ്രീനാരായണ ഗുരുജയന്തി ദിനാഘോഷത്തോടനുബന്ധിച്ച് സാംസ്കാരിക സമ്മേളനം നടന്നു. എഴുത്തുകാരി ഹേമലത പോള ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. വെങ്ങര ശാഖ എസ് എൻ ഡി പി യോഗത്തിന്റെ നേതൃത്വത്തിൽ ശ്രീനാരായണ ഗുരുജയന്തി ദിനത്തോടനുബന്ധിച്ച് സാംസ്കാരിക സമ്മേളനം സംഘടിപ്പിച്ചു. റിട്ടയർഡ് പ്രധാന അധ്യാപികയും എഴുത്തുകാരിയുമായ ഹേമലത പോള ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. തന്നെയാണ് വൈക്കൽ സത്യാഗ്രഹം നടക്കുന്നത്. വൈക്കൽ സത്യാഗ്രഹ വേദിയിൽ അദ്ദേഹം എത്തിയിട്ടുണ്ട്. വൈക്കൽ സത്യാഗ്രഹികളുമായി ചർച്ച നടത്തിയിട്ടുണ്ട്. അദ്ദേഹം അവിടെ കഥ ധരിച്ചിട്ടാണ് വന്നതെന്ന് പറയുന്നു. കെ കുമാരൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഐ വി ദിനേശൻ, കെ പി ജനാർദ്ദനൻ, പണ്ണേരി കൃഷ്ണൻ, എം കെ സതീഷ് കുമാർ എന്നിവർ സംസാരിച്ചു. ചടങ്ങിന്റെ ഭാഗമായി ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പ് വിതരണം ശാഖ വൈസ് പ്രസിഡന്റ് കെ വി ദാമോദരൻ നിർവഹിച്ചു. ന്യൂസ് ഡെസ്ക്, നെറ്റ്വർക്ക് ന്യൂസ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കൊൽക്കത്തയിലെ ആർ ജീകർ മെഡിക്കൽ കോളേജിലെ ഡോക്ടറുടെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ നടന്ന പ്രതിഷേധ പരിപാടി സി പി എം ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഞെട്ടലുണ്ടാക്കുന്നതാണെന്നും പല നടിമാരും പീഡനം സഹിച്ചാണ് സിനിമാ രംഗത്ത് തുടരുന്നതെന്നും എം വി ജയരാജൻ. ഗോത്വാക സിന്ധാബോ ഗോത്വാക സിന്ധാബോ
പഴയങ്ങാടി താലൂക്ക് ആശുപത്രിയോട് അധികൃതർ കാണിക്കുന്ന അവഗണനയിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് കല്യാശ്ശേരി മണ്ഡലം കമ്മിറ്റി സൂപ്രണ്ടിന്റെ ഓഫീസ് ഉപരോധിച്ചു. പ്രവർത്തകരും പോലീസും തമ്മിൽ വാക്കേറ്റം. യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് വിജിൽ മോഹൻ ഉപരോധ സമരം ഉദ്ഘാടനം ചെയ്തു. വലിയപറമ്പ് ദ്വീപിൽ നിന്നുള്ള തീർത്ഥാരാമൻ ദേശീയ സെബക് താക്രോ ടീമിന്റെ കുപ്പായം അണിയാനുള്ള തയ്യാറെടുപ്പിൽ. ചൈനയിലെ കിൻഖാഡോയിൽ നടക്കുന്ന U23 സെബക് താക്രോ ബീച്ച് ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിനുള്ള ഇന്ത്യൻ ടീമിൽ ഇടം കണ്ട് തീർത്ഥാരാമൻ. കേരളത്തിനിത് അഭിമാന നേട്ടം. പുലാത്തറ പാപ്പിനിശ്ശേരി KSTP റോഡിൽ താവം മേൽപ്പാലത്തിൽ തെരുവിളക്കുകളില്ലാത്തതും റോഡിലെ കുഴികൾ കാരണവും അപകടങ്ങൾ പതിവാവുന്ന സാഹചര്യത്തിൽ പ്രതിഷേധവുമായി BJP രംഗത്ത്. മേൽപ്പാലത്തിന് മുകളിൽ ഓലച്ചൂട്ട് കത്തിച്ച് BJP കല്യാശ്ശേരി മണ്ഡലം കമ്മിറ്റിയുടെ പ്രതിഷേധം. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.